അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഫിഖ്ഹിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഫിഖ്ഹിൻ്റെ വീഡിയോ കണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ, ഫിഖ്ഹിൻ്റെ അർത്ഥം, ഫിഖ്ഹിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ, പിന്നെന്താ പഠിച്ചത്? മദ്ഹബിൻ്റെ അർത്ഥം, മദ്ഹബിൻ്റെ ഇമാമുമാർ ആരൊക്കെയാണ്, അവരുടെ ഗ്രന്ഥങ്ങൾ എന്തൊക്കെയാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ നാല് ഫിഖ് പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഫിഖ് പണ്ഡിതന്മാർ ഓരോ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഇതാണ് ഇബ്നു റുഷ്ദിൻ്റെ ബിദായത്തുൽ മുജ്തഹിദ. ഇബ്നു റുഷ്ദിൻ്റെ ബിദായത്തുൽ മുജ്തഹിദ. രണ്ടാമത്തത് അബ്ദുറഹ്മാൻ അൽ ജസീരിയുടെ അൽ മദാഹിബുൽ അർബഅ. അബ്ദുറഹ്മാൻ അൽ ജസീരിയുടെ അൽ മദാഹിബുൽ അർബഅ. മൂന്നാമത്തെ സയ്യിദ് സാബിഖിൻ്റെ ഫിഖ് സുന്ന. സയ്യിദ് സാബിഖിൻ്റെ ഫിഖ് സുന്ന. ഈ മൂന്ന് പണ്ഡിതന്മാർ മൂന്ന് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഈ നാല് ഫിഖ് പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് ഉണ്ടാക്കിയവയാണ് ഈ ഗ്രന്ഥങ്ങൾ. ഇനി നമുക്ക് പഠിക്കാനുള്ള മൂന്ന് പോയിന്റുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഇജ്തിഹാദ്, ഇജ്തിഹാദ്. രണ്ടാമത്തെ ഖിയാസ്. മൂന്നാമത്തത് ഇജ്മാ. അപ്പോൾ ഇജ്തിഹാദ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇജ്തിഹാദ് ഇജ്തിഹാദ് നമുക്കറിയാം. നമ്മൾ ഖുർആൻ ഫിഖിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പിന്നെ ഖുർആനും സുന്നത്തും ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇസ്ലാം എന്നുള്ളത് ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു മതമാണ്. അപ്പോൾ ഏത് കാലഘട്ടത്തിലേക്കും ഏത് സാഹചര്യത്തിലേക്കും മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വിധി പറയാൻ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ജനങ്ങൾ പുതിയ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അത്തരം പ്രശ്നങ്ങളിൽ ഖുർആനിനെയും സുന്നത്തിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പൊതു നിയമങ്ങൾക്ക് വിധേയമായി പണ്ഡിതന്മാർ പുതിയ വിധി കണ്ടെത്തും. ഇതിനെയാണ് എന്ത് പേര് പറയുക? ഇജ്തിഹാദ് എന്ന് പേര് പറയുക. ഇജ്തിഹാദ് എന്ന് പേര് പറയുക. ഒന്നുകൂടി പറഞ്ഞുതരാം. ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം അല്ലേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ അവസാന കാലഘട്ടം വരെയുള്ള എല്ലാ ജനങ്ങൾക്കും മാതൃകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ ഇസ്ലാം. ആ ഇസ്ലാമിൽ ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ വിധി പറയാൻ ഇസ്ലാം നിർദ്ദേശമുണ്ട്. അപ്പോൾ അത്ര പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ആലോചനകളെയും ചിന്തകളെയുമാണ് എന്ത് പേര് പറയുക? ഇജ്തിഹാദ് എന്ന് പേര് പറയുക. ഇനി ഞാൻ പറയുന്നത് ഖിയാസാണ്. ഖിയാസ് 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 എന്ന് പറഞ്ഞാൽ ഖുർആനിലും സുന്നത്തിലും ഒരു പ്രശ്നത്തിൽ വിധി പറഞ്ഞിട്ടുണ്ടാവും. ഖുർആനിലും സുന്നത്തിലും ഒരു പ്രശ്നത്തിൽ വിധി പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഖുർആനിലും സുന്നത്തിലും വിധി പറയാത്ത ഒരു പുതിയ പ്രശ്നം, ഖുർആനിലും സുന്നത്തിലും വിധി പറയാത്ത പുതിയ പ്രശ്നം, ആ പ്രശ്നത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആ പ്രശ്നത്തെ എന്ത് ചെയ്യുക? വിധി പറഞ്ഞ ഖുർആനിലും സുന്നത്തിൽ വിധി പറഞ്ഞ ആ പ്രശ്നത്തോട് എന്ത് ചെയ്യുക? താരതമ്യം ചെയ്യുക. അതിനാണ് ഖിയാസ് എന്ന് പറയുക. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു ഖുർആനിൽ ചൂതാട്ടം നിഷിദ്ധമാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലും സുന്നത്തിലും ചൂതാട്ടം നിഷിദ്ധമാണെന്ന് ഖുർആനിലും സുന്നത്തിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഒരു പുതിയ ഇതാണ് ലോട്ടറി. ഈ ലോട്ടറി എടുക്കാൻ പറ്റുമോ, അത് ഹറാമാണോ നിഷിദ്ധമാണോ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ട് എന്ത് ചെയ്തു? ലോട്ടറി നിഷിദ്ധമാണ്, അത് ഹറാമാണ് എന്നതിനെ ചൂതാട്ടവുമായി താരതമ്യം ചെയ്തു. ഇതാണ് ഖിയാസ് എന്ന് പറഞ്ഞാൽ.
ഇപ്പോൾ ഖിയാസ് എന്ന് പറഞ്ഞാൽ ഒരു വിധി പുതിയൊരു പ്രശ്നത്തെ പഴയൊരു പ്രശ്നവുമായി താരതമ്യം ചെയ്യുന്നതിനാണ് ഖിയാസ് എന്ന് പറയാം. മനസ്സിലാണില്ലേ? എല്ലാവർക്കും കേൾക്കുന്നില്ലേ? ഇജ്തിഹാദിൻ്റെയും ഖിയാസിൻ്റെയും അടിസ്ഥാനത്തിൽ ഫിഖ് പണ്ഡിതന്മാർ, ഇജ്തിഹാദിൻ്റെയും ഖിയാസിൻ്റെയും അടിസ്ഥാനത്തിൽ ഫിഖ് പണ്ഡിതന്മാർ ഒരു വിധിയിൽ ഏകകണ്ഠമായി അഭിപ്രായം പറയുക, ഏകകണ്ഠമായി ഐക്യകണ്ഠേന ഒരു അഭിപ്രായം പറയുന്നതിനാണ് ഇജ്മാ എന്ന് പറയുക. ഉദാഹരണമായിട്ട് ലോട്ടറിയെ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം. ലോട്ടറി എല്ലാ നിഷിദ്ധമാണെന്ന് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.